ഈ സ്റ്റേജിലെ അത്ര കണ്ട് മിമിക്രി ഒന്നും ജയൻ ചെയ്തിട്ടില്ലെങ്കിലും ലൊക്കേഷനുകളിലെ പ്രധാന മിമിക്രിക്കാരനാണ്. കാരണം അവിടെ ജയൻ അത്യാവശ്യം ജയൻ നായകനായിരിക്കും. അവൻ്റെ നായകൻ കാണിക്കുന്നത് കണ്ടോണെന്നുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ ഉഗ്രനായിട്ട് ലൊക്കേഷനുകളിൽ ഉഗ്രൻ മിമിക്രി ചെയ്യാറുണ്ട് പല സ്ഥലങ്ങളിലും. ബ്രേക്ക് സമയങ്ങളിൽ അത് ദിലീപ് ചെയ്യും, ജയറാം ഇപ്പോഴും ചെയ്യും. അത് മിമിക്രിയിൽ നിന്ന് എല്ലാവരും ചെയ്യും, കാരണം എല്ലാവർക്കും രസമാണ് അത് കേൾക്കാൻ. ആ സമയത്ത് ചിലപ്പോ നടന്മാരെയൊക്കെ കൂടുതൽ അവിടെ ഉള്ള ആരെങ്കിലും ഒക്കെ പറ്റി കഥ പറയുക ഉണ്ടാക്കുക ചെയ്യാന്നുള്ളത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഒരു കാര്യം ചെയ്യാം, അന്ന് അമർത്തി വെച്ചൊരാഗ്രഹം നമുക്ക് ഇപ്പൊ പുറത്തെടുക്കാം. നിങ്ങളെ അങ്ങനെ ഒന്നെങ്കിൽ ഈ മിമിക്രി കൊണ്ട് ആൾക്കാർക്ക് നല്ല അഭിപ്രായം പറയും, അല്ലെങ്കിൽ സമ്മതിക്കും. നാല് നടന്മാരുടെ ആറ്റിറ്റ്യൂഡ് കാണിക്കുമല്ലോ നമ്മള് അഭിനയിക്കുന്ന സീൻ പറഞ്ഞു കൊടുക്കുന്ന കാണിച്ചല്ലേ, മമ്മൂക്കാലേട്ടൻ മമ്മൂക്കാൽ ലാലേട്ടൻ സുരേഷ് ഏട്ടൻ ദിലീപേട്ടൻ നാല് പേര് ഒരു ഒരു അല്ല അത് വേറെ ഒന്നുമല്ല, ഈ സൗണ്ട് ഒന്നും നോക്കണ്ട കേട്ടോ, ശബ്ദാനുകരണ കാര്യങ്ങളൊന്നുമല്ല, ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ്, ഒരു സീൻ തന്നെ എടാ മറ്റേ ഇതില്ല ഒരു സീനാണ്. അതായത് മമ്മൂക്ക എടുത്ത് ഇപ്പൊ അവിടെ നിന്ന് പെൺകുട്ടി വരുന്നു, മറ്റേ സംഭവം അറിയാലോ, അറിഞ്ഞു നിർത്തുന്നു, ഐ ലവ് യു എന്ന് പറയണം. അതായത് മമ്മൂക്ക ആദ്യം തന്നെ പേര് പറയാം, ചെയ്ത് കഴിയുമ്പോ ചിലപ്പോ മനസ്സിലായി, ചെയ്ത് കഴിയുമ്പോ ചിലപ്പോ മനസ്സിലായില്ലെങ്കിൽ കോമഡി ആയിപ്പോകും. ആ നീ എവിടെന്നെങ്കിലും അപ്പൊ ഏതായാലും കഥയാണല്ലോ അല്ലേ, പ്രൊഡ്യൂസർ ഞാൻ തന്നെയാണ് കേട്ടോ. ആയിക്കോട്ടെ, അപ്പൊ മമ്മൂക്കനെ വിളിക്കാൻ പോവാണ് കേട്ടോ. നീ എവിടെ നിന്ന് വിളിച്ചാ ഇല്ലില്ല ഇടോ പറയാടോ. ഏതാ ജോർജിന്റെ അടുത്ത് പറഞ്ഞാ മതി, ഷോർട്ട് റെഡി ആണ്, ഞാൻ റെഡി അല്ല. ആ പറയില്ല, രണ്ടര ഏക്കർ അല്ലടോ, അത് ജോർജിന്റെ അടുത്ത് സംസാരിച്ചാ മതി. ആ സുലുവിൻ്റെ ഇന്ന് പഠിച്ചു. ഓക്കെ ജോർജ് ഒരു കട്ട. ആ പറ ഷോർട്ട് റെഡി ആണ്. ആ എന്താ സീൻ? സീൻ എന്ന് പറയുന്നത് നായിക നടന്നു വരികയാണ്. നായിക നടന്ന് വരികയാണ്. നടന്ന് ഓടി വരട്ടെ, എവിടെ കുട്ടി നടന്നു വരുമ്പോ വഴിയിൽ വെച്ച് കൈ കാണിക്കണം, തടഞ്ഞു നിർത്തിയിട്ട് ഐ ലവ് യു എന്ന് പറയണം. കുട്ടി നടന്നു വരുമ്പോഴത്തേക്ക് ഞാൻ കൈ കാണിച്ച് ഐ ലവ് യു എന്ന് പറയണം. റൈറ്റേഴ്സിനെ വിളിക്ക്, സ്ക്രിപ്റ്റ് തരുത്. അവള് എന്നെ കണ്ട് ഐ ലവ് യു എന്ന് പറയട്ടെ. ഇനി ലാലേട്ടനാണെങ്കിൽ അവിടെ നിന്ന് വിളിച്ചാ ലാലേട്ടാ. ഞാൻ നമ്മുടെ ഷോട്ട് റെഡിയാണ്, ഷോട്ട് റെഡിയാണ്, ഷോട്ട് റെഡി. ഷോട്ട് നായിക നടന്ന് എവിടെ സ്ഥലം? ബോംബെയിലാണ്. ബോംബെ നായിക നടന്ന് വരികയാണ്. ഞാൻ എവിടെ കണ്ടിട്ടുണ്ട് സീന. നായിക നടന്ന് വരിക, നായിക നടന്ന് വരുന്നു, നടന്നു വരുമ്പോ ലാലേട്ടൻ തടഞ്ഞു നിർത്താണ് വഴിയില്, എന്നിട്ട് കൈ കാണിച്ചിട്ട് നിർത്തിയിട്ട് പറയും ഐ ലവ് യു എന്ന് പറയും. എന്താ ഇങ്ങനെ നടന്നു വരുമ്പോ കെട്ടിപ്പിടിച്ചിട്ട്? ഇത് തന്നെ സുരേഷ് ഏട്ടനാണെങ്കിൽ റെഡി. ഞാൻ റെഡിയാണ്. നമ്മുടെ സീന് ഇനി എടുക്കാമല്ലോ പറയാം. അതായത് നായിക ഉണ്ടല്ലോ നമ്മുടെ സിനിമയിലെ നിൽക്കുന്ന കുട്ടിയാണ്,
നായിക നടന്നു വരുന്നു. നായിക നടന്നു വരുമ്പം സുരേഷ് ഏട്ടൻ തടഞ്ഞു നിർത്തിയിട്ട് കൈ കാണിച്ചിട്ട് ഐ ലവ് യു എന്ന് പറയണം. നായിക നടന്നു വരുമ്പോ ഞാൻ കൈ കാണിച്ചിട്ട് ഐ ലവ് യു എന്ന് പറയണം. എന്റെ കയ്യിൽ ഇപ്പോ തോക്കുണ്ട്. തോക്കില്ല. നായികയുടെ കയ്യിൽ തോക്കുണ്ടോ? നായികയുടെയും തോക്കില്ല. നമ്മുടെ കയ്യിലൊരു തോക്കുണ്ടോ? നമ്മുടെ കയ്യിലൊരു തോക്ക് ഉണ്ടാവും. ആർട്ടിനോട് പറഞ്ഞ എടുപ്പിക്കാൻ പറ്റും. എങ്ങനെ ഇവിടെ ഫോർഗ്രൗണ്ടിൽ വെക്കും സാർ? പക്ഷെ കഥയിൽ അങ്ങനെ കുഴപ്പമില്ല, വെച്ചോളൂ. തോക്ക് അവിടെ വെക്കാം. അപ്പൊ എന്നിട്ട് നായിക നടന്നു വന്നിട്ട് നടന്നു വരുമ്പം കൈ കാണിച്ച് തടഞ്ഞു നിർത്തിയിട്ട് ഐ ലവ് യു എന്ന് പറയണം. ഓക്കെ, കൈ കാണിച്ചിട്ട് നടന്നു വന്നായില്ല. ഞാൻ വേറൊരു സജഷൻ ചോദിക്കട്ടെ. ഒരു കുട്ടിക്ക് പകരം ഒരു നാല് പേര് നടന്നു വന്നിട്ട് നാല് പേരും കൂടി എൻ്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറയട്ടെ. എന്റെ ഒരു ടൈറ്റ് ഫ്രെയിമിൽ ഞാൻ നോ എന്ന് പറയാം. അല്ല, അത് നമ്മുടെ കഥ സിറ്റുവേഷൻ ആയിട്ട് അങ്ങനെ നാല് പേരെ വെച്ച് ചേർത്താൽ ശരിയാവില്ല സാർ, അതുകൊണ്ടാണ്. റൈറ്റ്. അപ്പോ ഞാൻ വേറൊരു സജഷൻ ചോദിക്കട്ടെ. എന്താ സാർ? അവർ നടന്നു വരുമ്പോ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഞാൻ ഐ ലവ് യു എന്ന് പറയട്ടെ. നമ്മുടെ ഷോട്ട് റെഡിയാണ്. ആ, ഞാൻ റെഡിയാ. ഉദയനോട് ഇരിക്കാൻ പറയ, ചായ കൊടുത്തേക്ക്. ഇല്ലേ, ഞാൻ പറയാം. നമ്മുടെ ഒരു ഷോട്ട് റെഡിയാണ്. സീനൊന്നും എടുക്കാൻ പോകുന്ന സീൻ പറഞ്ഞാൽ നായിക നടന്നു വരികയാണ്. നായിക നടന്നു വരുമ്പം ദിലീപന്റെ ക്യാരക്ടർ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തിയിട്ട് കൈ കാണിച്ചിട്ട് നല്ല സ്റ്റഡി ആയിട്ട് നിന്നിട്ട് ഐ ലവ് യു എന്ന് പറയാം. എന്താ, ഞാൻ വേറെ എന്തോ ചിന്തിക്കുന്നു. അതായത് നായിക നടന്നു വരുമ്പോ സ്റ്റഡി ആയിട്ട് നിന്നിട്ട് ഓക്കെ തടഞ്ഞു നിർത്തിയിട്ട് നല്ല ധൈര്യമായിട്ട് ഐ ലവ് യു എന്ന് പറയണം. ഓക്കെ, നായിക നടന്നു വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഐ ലവ് യു എന്ന് പറയാം. ഓക്കെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ കയ്യിലെ ഒരു റോസാപ്പൂ ഉണ്ടാകുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ ആ റോസാപ്പൂ ഉണ്ടെങ്കിൽ നായിക നടന്നു വരികയാണല്ലോ. ഏകദേശം ദിവടായിട്ടൊരു ചാണാക്കുഴി ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ വന്നിട്ട് ഇത് ഇതവര് ദേഷ്യപ്പെടുന്ന കാര്യത്തില് ഒരു രസമാണ്. അവര് പോലും ആസ്വദിക്കുന്ന ഒരു തമാശയാണ്. അല്ലെ, അറിയാം എന്താകോ എന്തോ. നമ്മളിപ്പോ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ആളെ കൊണ്ട് പണിയെടുപ്പിച്ചു, ശേഷം സ്ക്രീനിൽ. എനിക്ക് വളരെ രസമായിട്ട് തോന്നി, തമാശയായിട്ട് തോന്നി. അപ്പോഴാണ് അവര് വരുമ്പോ എനിക്കറിയാൻ പാടില്ല എന്ന് പറയാം. അഥവാ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഇവരിൽ ആരെങ്കിലും ഇത് കണ്ടില്ലെങ്കിൽ ജയസൂര്യ രക്ഷപ്പെട്ടിരിക്കുന്ന സമയത്ത് എങ്ങാൻ വരുമ്പം ജയസൂര്യ ഇവിടെ ചെയ്തിരുന്നു വളരെ നന്നായിട്ട്. വാട്സാപ്പ് വഴിയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വാട്സാപ്പ് വഴിയൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കും.